ഉറ്റവരും ഉടയവരും ഇല്ലാതെ ചികിത്സയ്ക്ക് സഹായം തേടുകയാണ് ഒരു വീട്ടമ്മ. ഇരുവൃക്കകളും തകരാറിലായ വെട്ടുകാട് സ്വദേശിനി വിജയ മുരുകേശനാണ് ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്നത്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഭക്ഷണവും മരുന്നും ലഭിക്കുന്നത്. സ്വന്തമായി വീടില്ല, ഉറ്റവരും ഉടയവരുമില്ല. അഞ്ചു വർഷമായി ഇരുവൃക്കകളും തകരാറിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിജയ മുരുകേശൻ. ഭർത്താവ് പത്തു വർഷം മുമ്പ് മരണമടഞ്ഞു. മക്കളില്ല, വീട്ടുജോലി ചെയ്താണ് കഴിഞ്ഞിരുന്നത്. രോഗിയായതോടെ ഇതിനും കഴിയാതെ വന്നു. വെട്ടുകാട് ബാലനഗറിൽ വാടകയ്ക്കാണ് താമസം. വാടക നൽകിയിട്ടു തന്നെ ഒരു വർഷമായി. ആഴ്ചയിൽ രണ്ടു ദിവസം ഡയാലിസിസ് നടത്തണം. ഡോക്ടർമാരെ ഇങ്ങനെ ഡയാലിസിസ് തുടർന്ന് ചെയ്താൽ ജീവനുണ്ടാവും, അല്ലാതെ നിർത്തിപ്പോയാൽ പോയി. അതിനുള്ള മെഡിസിൻ വേണം, ആഹാരം വേണം, പിന്നെ ഡയാലിസിസ് മുടങ്ങാൻ പാടില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഭക്ഷണമൊക്കെ ഈ ചുമ്മാ കിട്ടിയതൊക്കെ തന്നെ കഴിക്കുന്നത്. നല്ല ആഹാരമൊന്നും കഴിക്കാൻ നിവൃത്തിയില്ല. വരുമാനം ഉണ്ടെങ്കിലല്ലേ മോനെ കഴിക്കാൻ പറ്റൂ. നാട്ടുകാരാണ് ഭക്ഷണം നൽകുന്നത്. മരുന്നിന് ഒരു മാസം 6,000 രൂപയോളം വേണം. സഹായിക്കാൻ മറ്റാരുമില്ലാതെ നാട്ടുകാരുടെ സഹായം തേടുകയാണ് ഈ വീട്ടമ്മ. ട്വന്റി 24 തിരുവനന്തപുരം.